ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ് ഡിസംബർ ഇരുപത്തിയെട്ടാം തീയതിയിലെ ട്രേഡിംഗ് സെഷനിൽ കെമിക്കൽ സെക്ടറിലെ സ്റ്റോക്കുകളിലെല്ലാം മികച്ച ബൈയിംഗ് മൊമെൻ്റം നമ്മൾക്ക് കാണാൻ സാധിച്ചു പ്രത്യേകിച്ചും കെമിക്കൽ സെക്ടറിലെ സ്റ്റോക്കുകളായ ദീപക് നൈട്രേറ്റ് ഫിനോടെക്സ് കെമിക്കൽ നിയോജൻ കെമിക്കൽസ് ലക്ഷ്മി ഓർഗാനിക് ആൽക്കൈൽ അമൈൻ ഗുജറാത്ത് ഫ്ലോറോടെക് ഗുജറാത്ത് ആൽക്കലൈൻ പിടിലൈറ്റ് ഇൻഡസ്ട്രീസ് ബഗേറിയ ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഈ സ്റ്റോക്കുകളിലെല്ലാം മികച്ച ബൈയിംഗ് മൊമെൻ്റം വന്നതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാന കാരണം ചില ചൈനീസ് പ്രോഡക്റ്റുകൾക്ക് മുകളിൽ ഇന്ത്യ ഗവൺമെൻറ് ഏർപ്പെടുത്തിയ ആൻറ്റി ഡംപ് ഡ്യൂട്ടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഏതൊക്കെ പ്രൊഡക്റ്റുകൾക്ക് മുകളിലാണ് ഗവൺമെൻറ് ആൻറ്റി ഡം ഡ്യൂട്ടി ഏർപ്പെടുത്തിയത് ഏതൊക്കെ സ്റ്റോക്കുകൾക്കാണ് ആൻറ്റി ഡംപ് ഡ്യൂട്ടിയുടെ ബെനിഫിറ്റ് ലഭിക്കുക എന്നീ കാര്യങ്ങളാണ് അനാലിസിസ് ചെയ്യുന്നത് ഡീറ്റെയിൽഡ് വീഡിയോ അനാലിസിസിലേക്ക് കിടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ഇൻട്രാഡേ പൊസിഷണൽ ബ്രേക്ക്ഔട്ട് ബി ടി എസ് ടി ട്രേഡുകളുടെ കോംബോ പാക്ക് ലഭിക്കുന്നതിന് പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പ് യൂട്യൂബ് കമ്മ്യൂണിറ്റി എന്നീ ഓപ്ഷനുകൾ പരിഗണിക്കാവുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വന്ന് ലേറ്റസ്റ്റ് ന്യൂസ് അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് അഞ്ച് ചൈനീസ് പ്രോഡക്റ്റുകൾക്ക് മുകളിൽ വരുന്ന അഞ്ച് വർഷത്തേക്ക് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി ഏർപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും ഈ പ്രോഡക്റ്റുകൾ പ്രധാനമായും കെമിക്കൽ അലൂമിനിയം സെക്ടറുമായി ബന്ധപ്പെട്ട പ്രോഡക്റ്റുകളാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് മെറ്റൽ സെക്ടറിലും കെമിക്കൽ സെക്ടറിലും മികച്ച ബൈയിംഗ് മൊമെൻറ്റ് നമ്മൾക്ക് കാണാൻ സാധിച്ചത് ആദ്യം തന്നെ എന്താണ് ആൻറ്റി ഡമ്പിങ് ഡ്യൂട്ടി എന്ന് മനസ്സിലാക്കാം ഉദാഹരണം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിലേക്ക് പ്രൊഡക്റ്റുകൾ കയറ്റുമതി ചെയ്യുന്ന ഒരു ചൈനീസ് കമ്പനി ചൈനയിലുള്ള സർപ്ലസ് ഐറ്റങ്ങൾ ഇന്ത്യയിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് ഡംപ് ചെയ്യുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലുള്ള ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി വളരെയധികം കോമ്പറ്റീഷനിലേക്ക് എത്തുകയും കാലക്രമേണ ഈ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രികളെല്ലാം നശിച്ചു പോകുന്നതിന് കാരണമാവുകയും ചെയ്യും ഇത് തടയുന്നതിന് വേണ്ടി ഈ പ്രൊഡക്റ്റുകൾക്ക് മുകളിൽ ഇന്ത്യ ഗവൺമെൻറ് ഏർപ്പെടുത്തുന്ന നികുതിയെയാണ് ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി എന്നറിയപ്പെടുന്നത് റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അഞ്ച് പ്രോഡക്റ്റുകൾക്ക് മുകളിലാണ് ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി ഇപ്പോൾ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തേത് അലൂമിനിയം റോൾഡ് പ്രോഡക്റ്റുകളാണ് രണ്ടാമത്തേത് ഡൈ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന സോഡിയം ഹൈഡ്രോസൾഫേറ്റ് മൂന്നാമത്തേത് സോളാർ ഫോട്ടോ വോൾട്ടായിക് മൊഡ്യൂൾസിൽ ഉപയോഗിക്കുന്ന സിലിക്കോൺ സീലൻറ്റ് നാലാമത്തേത് റെഫ്രിജറേറ്റർ സെക്ടറിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രോഫ്ലൂറോ കാർബൺ അതുപോലെ തന്നെ ആർ തേർട്ടി ടു തുടങ്ങിയ പ്രൊഡക്റ്റുകൾക്ക് മുകളിലാണ് ഗവണ്മെന്റ് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി ഏർപ്പെടുത്തിയിരിക്കുന്നത് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി ഏർപ്പെടുത്താനുള്ള ഏറ്റവും പ്രധാന കാരണം ട്രേഡ് ഇർ റെഗുലേറ്റീസിനെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇതുകൂടാതെ ആൻറ്റി ഡംപിംഗ് ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടിയെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അംഗീകരിച്ച ഒരു ഡ്യൂട്ടിയാണ് അതുകൊണ്ട് ഇത് ബയോലാട്രൽ റിലേഷനിൽ വളരെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കത്തുമില്ല അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാരണം ഇന്ത്യ എന്തുകൊണ്ടാണ് ഇത്രയും സ്ട്രോങ് സ്റ്റെപ്പ് ചൈനയ്ക്ക് എഗനിസ്റ്റ് ആയിട്ട് എടുക്കുന്നത് എന്നുള്ളതാണ് അതായത് ഇന്ത്യയുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യ നാൽപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് ബില്ല്യൻ യു എസ് ഡോളറിൻ്റെ ഇമ്പോർട്ടും അതേസമയം പന്ത്രണ്ട് പോയിൻ്റ് രണ്ട് ആറ് ബില്ല്യൺ ഡോളറിൻ്റെ എക്സ്പോർട്ടുമാണ് നടത്തുന്നത് അതായത് ഇവിടെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ട്രേഡ് റിലേഷനിൽ വളരെയധികം നേട്ടം ചൈനയ്ക്കാണ് ഉണ്ടാകുന്നത് ഇത് കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് പ്രോഡക്റ്റുകളുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഗവൺമെൻറ് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി ഏർപ്പെടുത്തിയിരിക്കുന്നത് റെഫ്രിജറേഷൻ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഹൈഡ്രോഫ്ലൂറോ കാർബൺ ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടിയിൽ ഉൾപ്പെടുന്നത് ഫ്ളോറൈൻ സെക്ടറിലെ സ്റ്റോക്കുകൾക്കെല്ലാം മികച്ച നേട്ടം നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇവിടെ നമ്മൾ പരിഗണിക്കുന്ന ഒന്നാമത്തെ സ്റ്റോക്കാണ് നവീൻ ഫ്ലോറൈൻ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് നവീൻ ഫ്ലോറൈൻ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ബിസിനസ് പോർട്ട്ഫോളിയോ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ കമ്പനിക്ക് ഫ്ലോറൈൻ അതുപോലെ തന്നെ റെഫ്രിജറേഷൻ സെക്ടറുമായ ഒരുപാട് പ്രോഡക്റ്റുകൾ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടിയിൽ പറയുന്ന പറയുന്ന പല പ്രോഡക്റ്റുകളും ഈ കമ്പനിയുടെ പോർട്ട്ഫോളിയോയിലും നമ്മൾക്ക് കാണാൻ സാധിക്കും ഈ സ്റ്റോക്കിൽ ഇന്ന് നമ്മൾക്ക് ഒരു ഫ്ലാറ്റ് ട്രേഡിംഗ് ആണ് കാണാൻ സാധിച്ചത് പൂജ്യം പോയിന്റ് പൂജ്യം രണ്ട് നാല് ശതമാനം എന്ന ഫ്ലാറ്റ് ട്രേഡിംഗ് ആണ് കാണാൻ സാധിച്ചത് സ്റ്റോക്ക് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള മിഡ് ക്യാപ് സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് കമ്പനിയുടെ റിട്ടേൺ റേഷ്യോ നോക്കുകയാണെങ്കിൽ ആർ ഒ സി ഇ ഇരുപത്തിരണ്ട് പോയിൻറ് നാലും ആർ ഒ ഇ പതിനാറ് പോയിൻറ്റ് ഒന്നുമാണ് ഈ സ്റ്റോക്കിൻ്റെ ഫേസ് വാല്യൂ രണ്ട് രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് നവീൻ ഫ്ലോറൈൻ എന്ന സ്റ്റോക്കിൽ ഇന്നത്തെ ദിവസം നമ്മൾക്ക് മികച്ച മൊമെൻറ്റം കാണാൻ സാധിച്ചില്ല എങ്കിലും ഇന്നലെ വലിയ വലിയ ബൈയിങ് പ്രഷർ കാണാൻ സാധിച്ചു അതോടൊപ്പം തന്നെ ഈ ന്യൂസ് അല്ലെങ്കിൽ ഈ ആൻ്റി ഡമ്പിംഗ് ഡ്യൂട്ടി വരുന്ന അഞ്ച് വർഷത്തേക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് വരുന്ന അഞ്ച് വർഷ കാലയളവ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ലോങ് ടൈമിന് ഈ സ്റ്റോക്കിൽ നിന്നും മികച്ച നേട്ടങ്ങൾ നൽകാനാകും എന്ന് പ്രതീക്ഷിക്കാം ഫ്ലൂറൈൻ സെക്ടറുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ സ്റ്റോക്കാണ് എസ് ആർ എഫ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് കെമിക്കൽ സെക്ടറിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ കമ്പനിയാണ് എസ് ആർ എഫ് ലിമിറ്റഡ് എന്ന കമ്പനി ഈ കമ്പനിയുടെ ഏകദേശം എഴുപതിനായിരത്തി കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പാണ് ഈ കമ്പനിക്കുള്ളത് പി ഇ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തേഴ് പോയിന്റ് എട്ട് എന്ന പി ഇ നമ്മൾക്ക് കാണാൻ സാധിക്കും ഡിവിഡൻ്റ് ഈൽഡ് ഈ കമ്പനി നെഗ്ലിജിബിൾ ആണ് നൽകുന്നത് റിട്ടേൺ റേഷ്യോ നോക്കുകയാണെങ്കിൽ ആർ ഒ സി ഇ പതിനെട്ട് പോയിന്റ് പൂജ്യവും ആർഒ ഇ ഇരുപത് പോയിന്റ് മൂന്നുമാണ് സ്റ്റോക്കിൻ്റെ സ്റ്റോക്ക് ഇതുവരെയും അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ ഫേസ് വാല്യൂ നോക്കുകയാണെങ്കിൽ പത്ത് രൂപ പെർ ഷെയർ എന്ന ഫേസ് വാല്യൂ ആണ് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ രണ്ട് ശതമാനം പ്രൈസേക്ക് കാണാൻ സാധിച്ചു അതായത് ഹൈഡ്രോഫ്ലൂറോ കാർബണുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളും പ്രത്യേകിച്ചും ഫ്ലൂറൈനുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളിലെല്ലാം നമ്മൾക്ക് വരുന്ന അഞ്ച് വർഷത്തേക്ക് ഈ ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൂടാതെ ഈ രണ്ട് കമ്പനികളും ലോങ് ടൈമിൽ മികച്ച പെർഫോമൻസ് നൽകിയ കമ്പനികൾ തന്നെയാണ് ചാർട്ട് പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് അപ് ട്രെൻഡ് ഉള്ള ഒരു ചാർട്ട് പാറ്റേൺ ആണ് നവീൻ ഫ്ലൂറൈൻ എന്ന സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിച്ചത് സ്റ്റോക്ക് കഴിഞ്ഞ രണ്ട് മാസത്തിൽ നല്ല രീതിയിൽ ആയിരുന്നു അതിനുശേഷം നല്ലൊരു റിക്കവറിയും കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് എസ് ആർ എഫ് എന്ന സ്റ്റോക്ക് നോക്കുകയാണെങ്കിലും ബോണസ് ഇഷ്യൂവിന് ശേഷം ഈ സ്റ്റോക്ക് രണ്ടായിരം എന്ന ലെവലിൽ ഒരു സപ്പോർട്ട് എടുത്തിരുന്നു അതിനുശേഷം സ്റ്റോക്ക് ഇപ്പോൾ രണ്ടായിരത്തി നാനൂറ് എന്ന ലെവലിനടുത്താണ് ട്രേഡ് ചെയ്യുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്